ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകളിൽ ഈ രീതിയിലായിരുന്നു നെല്ലിക്ക അച്ചാറുണ്ടാക്കിയിരുന്നത്. ഓയിലും വിനാഗിരിയും ചേർക്കാത്ത ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്നും നോക്കാം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊന്നും ഇതുപോലെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അറിയില്ല. അവർക്കും വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അച്ചാർ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിനായി ഞാൻ 3/4 കിലോ നെല്ലിക്കണി എടുത്തിരിക്കുന്നത് നല്ല പോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി നെല്ലിക്ക തിളപ്പിക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് തിളക്കാൻ വേണ്ടി അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഒരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഉലുവ, കടുക്, ഉപ്പും ചേർത്ത് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം അച്ചാറിനുള്ള മഞ്ഞളും മുളകും വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെക്കാം. ഇത് ഇവിടെ കിടന്ന് തന്നെ ഇത് നെല്ലിക്കൊക്കെ നല്ല സോഫ്റ്റും തിളപ്പിക്കരുത്. ഇപ്പം നമ്മൾ ഉലുവയും കടും വറുത്ത് അണത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. നല്ല പോലെ സോഫ്റ്റായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം. നല്ല പോലെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കി നമുക്ക് എയർടൈറ്റ് ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാം. ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടി അച്ചാറിലേക്ക് ഇടാൻ വേണ്ട പച്ചമുളക് എൻ്റെ കിച്ചൻ തോട്ടത്തിൽ ഒരു ചട്ടിയിൽ ഇതേ ഉണ്ടായ മുളകാണിത്. നല്ലൊരു ടേസ്റ്റിലെ മുളകാണിത്. നമുക്ക് ഫ്രഷ് പറിച്ചെടുത്ത് അച്ചാറിലേക്ക് ഇടാം. ഈ മുളക് കൊണ്ട് ചമ്മന്തി അരിച്ചാലും അച്ചാറിലൊക്കെ വളരെ ടേസ്റ്റാണ്. ഇത്രയും മതിയാവും. നല്ലേരുണ്ടായതിന് ഇത്രയും മതിയാവും. നമ്മൾ അച്ചാറ് നല്ല തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഉലുവയും കടും വറുത്ത് ഉപ്പും ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുക നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ അച്ചാറിന്. ഇതിലേക്ക് ഫ്രഷ് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കാന്താരി മുളകിൻ്റെ ഒരു സ്മെല്ല്. ഇതിൻ്റെ വെള്ളം കുടിക്കാതെ തന്നെ ടേസ്റ്റാണ്. കഞ്ഞിയിലേക്ക് ചോറിലേക്ക് വെറുതെ കഴിക്കാതെ തന്നെ ഈ നെല്ലിക്കയും ഇതിൻ്റെ വെള്ളം വളരെ ടേസ്റ്റാണ് ഇത്. നല്ല പോലെ മിക്സ് ചെയ്യണം. ഇനി അത് നല്ലൊരു ജാറിലേക്ക് മാറ്റാം. അച്ചാർ എപ്പോഴും നല്ല ഗ്ലാസ് ജാറിലേക്ക് വേണം ഇട്ട് വെക്കാൻ കേട്ടോ. പ്ലാസ്റ്റിക് ജാറിലൊന്നും അച്ചാർ ഇട്ട് വെക്കരുത്. നല്ല ഉണക്കി ഡ്രൈ ആയ ബോട്ടിൽ വേണം അച്ചാർ ഇട്ട് വെക്കാൻ. അല്ലെങ്കിൽ അച്ചാർ പൂത്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ വിനാഗറും എണ്ണയുമില്ലാത്ത നെല്ലിക്ക അച്ചാർ റെഡിയായി. ഇനി ഇത് 3 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇതിൻ്റെ വെള്ളം നെല്ലിക്കുന്നതിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഈസ് റിസീവുമായി ഞാൻ വീണ്ടും വരാം.